അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 54. വിഷയം തിരുനബിയുടെ അവയവ സൗന്ദര്യം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമ്മാ ബഅദു. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക ഘടനയെയും സൗന്ദര്യത്തെയുമാണല്ലോ നമ്മൾ പരാമർശിക്കുന്നത്. അപാരമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാഴ്ച. വർണ്ണിക്കുകയും വിവരിക്കുകയും അസാധ്യം. അടുത്തുള്ളതിനെ കാണും പ്രകാരം അകലെയുള്ളതും മുത്തുനബിക്ക് കാണാൻ കഴിയും. ദൃഷ്ടിക്ക് രാപ്പകൽ ഭേദമുണ്ടായിരുന്നില്ല. മുന്നിലുള്ളത് കാണും പോലെ പിൻഭാഗത്തുള്ളതും മുത്തുനബിക്ക് കാണാൻ കഴിയുന്നു. ഇത് മുത്തുനബിയുടെ അമാനുഷിക കഴിവായിരുന്നു. ഇമാം ഹാക്കിം അബു നുഐം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുപോലെ നഗ്നദൃഷ്ടി കൊണ്ട് ഇഹത്തിൽ വെച്ച് തന്നെ റബ്ബിനെ ദർശിച്ച ഒരേ ഒരു മഹാത്മാവ് മുത്തുനബിയാണ്. മിഅ്റാജ് യാത്രയിൽ അവിടുന്ന് കണ്ട കാഴ്ചകൾ വിവരണാതീതമായിരുന്നു. തങ്ങളുടെ നേത്രങ്ങൾക്ക് പാത്രീഭവിച്ച അത്ഭുതങ്ങൾക്ക് അറ്റമില്ല. പ്രപഞ്ചത്തിൻ്റെ രഹസ്യ കലവറകൾ, ജിന്നുകളുടെയും മലക്കുകളുടെയും തനിരൂപം. നിശാപ്രയാണത്തിന് പിറ്റേന്ന് ബൈത്തുൽ മുഖദ്ദസിനെക്കുറിച്ച് ഖുറൈശികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പുണ്യഗേഹത്തെ വിവരിച്ചത് ശരിക്കും ഒരു ദൃക്സാക്ഷി വിവരണമായിരുന്നു. അതുപോലെ സുന്ദരവും സ്ഫുടവും ഹൃദ്യവുമാണ് മുത്തുനബിയുടെ സംസാരം. ആകർഷകമായ വാചാലത. ശത്രുക്കൾ വരെ ആ മധുര ഭാഷ്യം ഇഷ്ടപ്പെട്ടു. മുത്തുനബിയോട് ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത് അതേ ഭാഷയിൽ തന്നെ തിരുനബിയുടെ പ്രത്യുത്തരവും ലഭിക്കും. അനസ് തങ്ങൾ പറയുകയാണ്, പ്രധാന കാര്യങ്ങൾ ശ്രോതാവിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയാൻ ഒന്നിലധികം തവണ മുത്തുനബി അത് ആവർത്തിക്കുമായിരുന്നു. അള്ളാഹുവിൽ നിന്നുള്ള വഹയി അനുസരിച്ച് മുത്തുനബി മതവിഷയങ്ങൾ പറയാറുള്ളൂ. സ്വന്തേഷ്ടപ്രകാരം അവിടുന്ന് ഒന്നും സംസാരിക്കാറില്ല. മറ്റുള്ളവർ ഉച്ചത്തിൽ പറഞ്ഞാൽ കേൾക്കാത്തത്ര ദൂരം നബി തങ്ങളുടെ സംസാരം കേട്ടിരുന്നു. ഉമ്മു ഹാനിഅ റളിയല്ലാഹുവൻ പറയുകയാണ്, മുത്തുനബി രാവിലെ കഅബയിലിരുന്ന് ഓതുന്നത് ഞങ്ങൾ വീട്ടിലെ കട്ടിലിൽ കിടന്നു കേട്ടിരുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു. മുത്തുനബിയുടെ സഹധർമ്മിണി ആയിഷ റളിയല്ലാഹു അൻഹ പരാമർശിക്കുന്നത് മുത്തുനബി ധൃതിയിൽ സംസാരിക്കുന്നവരായിരുന്നില്ല. അറുത്ത സമ്പുഷ്ടമാർന്ന അറുത്ത് മുറിച്ച സംസാരമായിരുന്നു. ഹസൻ ബിനു അലി തങ്ങൾ പറയുന്നത്, എൻ്റെ മാതൃ സഹോദരി ഹിന്ദ് ബിന് ഹാലയോട് ചോദിച്ചു മുത്തുനബിയുടെ സംസാരം എങ്ങനെയാണ്. അവരുടെ പ്രത്യുത്തരം, മുത്തുനബി എപ്പോഴും ചിന്താകുലനായിരുന്നു. ദീർഘനേരവും മൗനത്തിലിരിക്കുന്ന റസൂൽ മിതഭാഷിയായിരുന്നു. സംസാരത്തിൻ്റെ തുടക്കവും ഒടുക്കവും അള്ളാഹുവിൻ്റെ നാമത്തിലായിരുന്നു. അത് സ്ഫുടവും അർത്ഥ സമ്പന്നവുമായിരുന്നു. അമിതമായ പദപ്രയോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. വികലതയും പഴിവാക്കുകളും ഇല്ലായിരുന്നു. അക്ഷോഭ്യനായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം പറയുന്നു, ഹൃദ്യമായ ചിരിയായിരുന്നു മുത്തുനബിയുടേത്. വാപ്പിളർന്ന് ചിരിക്കൽ അപൂർവം മാത്രം. പുഞ്ചിരിയാണ് അവിടുത്തെ പതിവ് ശൈലി. ഒരിക്കലും പൊട്ടിച്ചിരിച്ചിട്ടില്ല. ഇമാം ബുഖാരി മുസ്ലിം എന്നവർ നിവേദനം ചെയ്യുകയാണ്. അതുപോലെ ജാബിർ ഇബ്നു സമുറ തങ്ങൾ പറയുന്നത്, മുത്തുനബി പുഞ്ചിരിക്കാറാണ് പതിവ്. ഉബൈദുല്ലാഹി ഇബ്നുൽ ഹറസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മുത്തുനബിയേക്കാൾ കൂടുതലായി പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അബുദർദ തങ്ങളുടെ പരാമർശം, മുത്തുനബി ചിരിക്കുമ്പോൾ അണപ്പല്ല് വെളിവായത് ഒരിക്കൽ ഞാൻ കണ്ടു. ഇബ്നു മസ്ഊദ് തങ്ങളും ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. ജരീർ ഇബ്നു അബ്ദില്ല എന്നിവർ പറയുന്നത്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ മുത്തുനബിയുടെ വീടെനിക്ക് അന്യമായിരുന്നില്ല. ചിരിക്കുന്നതായിട്ടല്ലാതെ ഹബീബായ നബി തങ്ങളെ ഞാൻ കണ്ടിട്ടുപോലുമില്ല.
സഹദതങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ പരാമർശം കാണാം. ഹന്തക്ക് ദിവസം മുത്തുനബി അണപ്പല്ലുകൾ പുറത്ത് കാണുന്ന രൂപത്തിൽ ചിരിച്ചത് ഞാൻ കണ്ടു. അൽ മവാഹിബുല്ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ ഈ ആശയം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിശാലമായി മുത്തുനബി തങ്ങളുടെ ഓരോ ചലനാനുചലനങ്ങളും ചരിത്രത്തിന് അന്യമല്ല. വീണ്ടും നമുക്ക് പറയാം. അള്ളാഹു തുണക്കട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.